ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിജിൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. നല്ല മുളകിട്ട എരിവുള്ള മീൻ കറി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 2.5 teaspoon മുളക് പൊടി, 3/4 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon വെളുത്തുള്ളി, 1 teaspoon ഇഞ്ചി, അതുപോലെ 1 വലിയ തക്കാളി. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഈ രൂപത്തിൽ പേസ്റ്റാക്കി എടുക്കുക. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ഇതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ഇനി ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക, നമ്മുടെ ചട്ടിയുടെ ഉൾഭാഗത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. 1 വഴന്ന് വന്നപാടെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മളുടെ മുളക്. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് എണ്ണം കൂട്ടാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന നമുക്കല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻകറിക്ക് കറിവേപ്പിലയൊക്കെ എത്ര വേണമെങ്കിലും ഇടാം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് അരച്ചെടുത്ത പേസ്റ്റാണ്. ഇങ്ങനെ കറി ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ മുളക് കറി കഴിച്ചതിൽ നിന്നും വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ നല്ല നാടൻ പുളിയാണ് എടുത്തത്. ഏകദേശം 1 നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതാണ്. അത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇവിടെ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്തത്. നിങ്ങൾക്ക് ആളുടെ എണ്ണത്തിനനുസരിച്ച് വെള്ളം അല്പം കൂട്ടാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 1 കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അല്പം ഉപ്പ് ചേർക്കണം. നമ്മുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുറിച്ചു വെച്ച നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വന്ന നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം വരുന്നത്. ഇതാണ് നമ്മുടെ കറിയെ കൂടുതൽ രുചിയാക്കുന്നത്. ഏകദേശം 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ആ ഉള്ളിയും ആ വെളിച്ചെണ്ണയൊക്കെ കറിയിൽ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കേണ്ടതുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പം ഇത് നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി വേണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ നല്ല കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രത്യേക രീതിയിലാണിത് തയ്യാറാക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരടിപൊളി റെസിപ്പിയുമായി കാണാം. ഗുഡ് ബൈ.